മൂന്നാർ രാജമലയിലെ പെട്ടിമുടിയെ പ്രേക്ഷകർ ഇന്നത്തെ ദിവസം ഓർമ്മിക്കുന്നുണ്ടാവും. ഇന്ന് മൂന്നാണ്ട് തികയുകയാണ്. 70 പേർ മരിച്ച ആ പെട്ടിമുടി പ്രദേശത്തിൻ്റെ അവസ്ഥ നോക്കൂ, വളരെ വിജനമാണ്. ആ ദുരന്തത്തിൻ്റെ നടുക്കം വിട്ടുമാറാതെ കഴിയുകയാണ് ലേത്തിൽ താമസിച്ചിരുന്ന മുരുകേശനും ഭാര്യയും. മരിച്ചവരെ സംസ്കരിച്ച പ്രദേശത്ത് ഇന്ന് സർവമത പ്രാർത്ഥന നടക്കും. 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു പ്രഭാതത്തിൽ നമ്മൾ വിറങ്ങലിച്ചു പോയൊരു ബ്രേക്കിംഗ് വാർത്തയായിരുന്നു പെട്ടിമുടി. ഇന്നും ആ മനുഷ്യരിൽ ചിലർ തകർന്നിരിപ്പാണ്. ആ വാർത്തയിലേക്ക്. ഓഗസ്റ്റ് 6 പെട്ടിമുടി ദുരന്ത ഭൂമിയായി മാറുന്നത്. രാത്രി 10:30 വലിയ ഉരുൾപൊട്ടൽ ഈ പ്രദേശത്തുണ്ടാകുന്നത്. നമ്മൾ കാണുന്ന ഈ മലയിടുക്കിലൂടെ ഉരുൾപൊട്ടിയൊലിച്ചു വന്ന 30 ലയങ്ങളിലൂടെയാണ് ആ ഉരുൾ കവർന്നെടുത്ത് പോയത്. 70 പേരുടെ ജീവനാണ് അന്ന് ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടത്. അതിൽ 6 പേരുടെ മൃതദേഹം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഇടുക്കിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടിമുടി ഒരു ചെറു സിറ്റിയായിരുന്നു. തോട്ടം മേഖലയിൽ തൊഴിലാളികൾ ഒത്തുകൂടിയിരുന്ന സ്ഥലം. അവർ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും രസിച്ചിരുന്ന സ്ഥലം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത് 4 ലൈനുകളിലായി 30 ലയങ്ങളാണ് ഉണ്ടായിരുന്നത്. മുഴുവൻ തൂത്തെറിയപ്പെട്ടു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടവർക്കാകട്ടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു എന്നതിലുപരിയും തങ്ങൾ സമ്പാദിച്ച് സ്വരുക്കൂട്ടിയ എല്ലാം തന്നെ നഷ്ടമായി. സങ്കടങ്ങൾ, അത് ടൈം പറഞ്ഞപ്പോ ഭയങ്കര സങ്കടം സാറെ. അതില്ലാതെ എങ്ങനെയൊക്കെ ജീവിക്കണം, അതുകൊണ്ട് മറ്റവരെ എല്ലാരും പോയി, നമുക്ക് ജീവിക്കണം. എന്റെ അടുത്ത് ഞാൻ ജീവിതത്തിലെ സമ്പാദിച്ചത് എല്ലാം പോയി. നിങ്ങളുടെ പിള്ളേലെ മണിക്കുന്നു, പകത്തെ വീട്ടില കടുത്ത വീട്ടിലെന്നോ പിള്ളെങ്കിലും മരിച്ചു പോയി. തൂക്കമില്ല, 100 വരമ്മ ഇതേ ചിന്തനയാ വരും. റിപ്പോർട്ടുമാർ പലവിടെ പലവിടെ എന്ന് കേൾക്കുമ്പോ മനസ്സിലും കഷ്ടമായി. ഏറെക്കാലം ഒരുമിച്ച് ചിരിച്ചു കളിച്ച് പഠിച്ചു വളർന്നവർ, തോട്ടം തൊഴിലിടത്തിൽ ഒരുമിച്ച് ജോലി ചെയ്തവർ, എന്തിനും ഏതിനും ഒരു വിളിപ്പാടകലെ ഒരു ഭിത്തിക്കപ്പുറം ഉണ്ടായിരുന്നവർ, എല്ലാവരും ഒരുമിച്ച് ഉറക്കം തുടങ്ങിയിട്ട 3 വർഷം പിന്നിടുന്നു. പെട്ടിമുടിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിബിൻ ക്യോമിനൊപ്പം റിപ്പോർട്ടർ ആൽവിൻ തോമസ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.